നമ്മളെ ബാവ ഇപ്പോഴത്തെ ബാവാതിരുമേ അദ്ദേഹത്തിന് സത്യവും നീതിയും സ്നേഹവും അല്ലാതെ മറ്റൊന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാന്നാണ് എൻ്റെ വിചാരം. എന്നാൽ ഞങ്ങൾക്കൊക്കെ മറ്റുള്ള കാര്യം സ്വല്പമൊക്കെ അറിയാം. അദ്ദേഹത്തിന് ഊ എന്ന് പറയാൻ അറിയാം, അത് പരമാർത്ഥത്തോടെ പറയാമെന്നറിയാം. സഭയിൽ എല്ലാവരെയും ബഹുമാനിക്കും. ഇത്രയധികം ആളുകളുടെ സ്നേഹം കൈവശമാണ്. അധികം ആളുകളും ആളുകളെ കൈവശമാണ് ഓരോ കാര്യം. എന്നാൽ ഇപ്പൊ ബാവാതിരുമേനി അദ്ദേഹം ആളുകളുടെ സ്നേഹം കഴിയാം. അത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അവര് നല്ലവരാണോ ചീത്തയാണോ എന്നുള്ളതല്ല, അവര് മനുഷ്യരാണോ അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹത്തിന് എല്ലാവരും നന്നാകണമെന്നുള്ള അഭിപ്രായം. അതുപോലെ തന്നെ ഒരു വഞ്ചിച്ചതിനെ കാണിച്ച് കുഴപ്പം കാണിച്ച് മറ്റുള്ളവന്റെ സ്നേഹമോ സമ്മതമോ കരുതലോ ഒന്നും വേണമെന്ന് അദ്ദേഹത്തിന്റെ ഭാഗ്യമാണോ അദ്ദേഹം ഇപ്പോൾ ബാബായിരിക്കുന്നത്, അത് ഓർത്തഡോക്സ് സഭയുടെ ഭാഗ്യമാണ്. ഞാൻ പറയും ഓർത്തഡോക്സ് സഭയുടെ ഭാഗ്യം അദ്ദേഹം. നല്ല അദ്ദേഹത്തിന്റെ മുഖം എത്ര സൗന്ദര്യമുള്ളതായിരിക്കുന്നു അതുപോലെയാണ് ഹൃദയം. എന്നെപ്പോലെയൊക്കെ ഉള്ളവരുടെ ഹൃദയവും നിറം വ്യത്യാസം, വലിയ വ്യത്യാസം. എന്നാൽ അദ്ദേഹത്തിന്റെ അതില്ല. അത് തന്നെയല്ല, അദ്ദേഹത്തിന് ജനങ്ങളെ ഭരിക്കാൻ അറിയാൻ വയ്യാന്നാണ് എന്റെ വിചാരം. ജനങ്ങളെ സ്നേഹിക്കാനറിയാം. ഇവിടെ എന്താ, രണ്ട് കുട്ടികളും അമ്മയും കൂടെ നിൽക്കുന്നു. ആ കുട്ടികൾക്ക് അമ്മ ഭരിക്കുന്ന ആളല്ല, അമ്മ ഭരിക്കുന്നത് ഞങ്ങളുടെ ആറുമ്മള പഞ്ചായത്തുകാരെയാ ഭരിക്കുന്നത്. സ്നേഹിക്കുന്നത് ആ കുട്ടികളെയാണ്. അതുകൊണ്ട് അതുപോലാണ് ബാവാതിരുമേനി. ബാവാതിരുമേനി ബാവ ആണെങ്കിലും ഭരണം ഞാൻ ജനങ്ങളുടെ കയ്യിലായിരിക്കും, അച്ഛന്മാർ ജനങ്ങളല്ല. എന്നാൽ അദ്ദേഹത്തിന് എല്ലാവരെയും സ്നേഹമാണ്. അദ്ദേഹത്തെ വെറുക്കുന്ന ഒരാളിന് നരകത്തിൽ പോലും കയറ്റി കരുതെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നരകത്തിൽ പോകണോ നിങ്ങൾ ബാവാതിരുമേനെ സ്നേഹിക്കണം. എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ പരമാർത്ഥി എല്ലാവരും സ്നേഹിക്കും, അതുപോലെ നിങ്ങൾ സ്നേഹിക്കണം തമ്മിൽ തമ്മിൽ. അതിന് സ്നേഹം ജീവിതം കൊണ്ട് ഒരു പാഠമായി തങ്ങിയിട്ടുള്ള അദ്ദേഹത്തെ ദീർഘായുസ് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇന്നത്തെ സഭകളുടെ ബന്ധങ്ങൾ കുറച്ചുകൂടെ ആഴമായും പരമാർത്ഥ വിശുദ്ധമായും ഇരിപ്പാൻ ഈ 70-ാം സംവത്സരം സഹായിക്കട്ടെ. അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്കും കേരളത്തിനും മനുഷ്യവർഗത്തിനും ഒരനുഗ്രഹമായി അദ്ദേഹത്തിന്റെ 70-ാം പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കവസാനം